എടത്തുരുത്തിയിൽ പൈപ്പ് പൊട്ടി. തീരദേശത്തെ 10 പഞ്ചായത്തുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങി. എടത്തുരുത്തി ഏറാക്കലിലാണ് നാട്ടുകാർ ശുദ്ധജല പദ്ധതിയിലെ പ്രധാന പൈപ്പ് പൊട്ടിയത്. ഇതോടെ ഏങ്ങണ്ടിയൂർ മുതൽ ശ്രീനാരായണപുരം വരെയുള്ള 10 പഞ്ചായത്തുകളിലാണ് ശുദ്ധജല വിതരണം തടസ്സപ്പെട്ടത്. ഇല്ലിക്കൽ പമ്പിംഗ് സ്റ്റേഷനിൽ നിന്ന് വെള്ളാനിയിലെ ശുദ്ധീകരണശാലയിലെത്തിച്ച ശേഷം ഇവിടെ നിന്ന് തീരമേഖലകളിലേക്ക് വിതരണം ചെയ്യുന്ന 700 mm പ്രിമോ പൈപ്പാണ് പൊട്ടിയത്. പൈപ്പ് മാറ്റിയിട്ട ശേഷമേ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയൂ. അധികൃതരെത്തി പണി ആരംഭിച്ചിട്ടുണ്ട്. നാളെ വൈകിട്ടോടെ പൈപ്പ് മാറ്റിയിടുന്ന പണി പൂർത്തീകരിച്ച് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ പറഞ്ഞു. ഒരു മാസം മുൻപാണ് ഏറാക്കലിൽ തന്നെ മറ്റൊരു ഭാഗത്ത് പൈപ്പ് പൊട്ടിയത്. 10 ദിവസമെടുത്താണ് അന്ന് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത്. ഇടയ്ക്കിടെ പൈപ്പുകൾ പൊട്ടുന്നത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം താറുമാറാക്കുന്നുമുണ്ട്. കാലാവധി കഴിഞ്ഞ 32 വർഷം പിന്നിട്ട പൈപ്പുകളിലൂടെയാണ് ഇപ്പോൾ തീരദേശത്ത് കുടിവെള്ള വിതരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാന പൈപ്പ് ലൈൻ എവിടെയെങ്കിലും പൊട്ടിയാൽ 2-3 ദിവസത്തേക്ക് തീരദേശത്ത് കുടിവെള്ളം ഉണ്ടാകില്ല. 5 വർഷം മുമ്പ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 70 കോടിയോളം രൂപയുടെ പദ്ധതിക്ക് അനുമതി ലഭിച്ചെങ്കിലും കോവിഡിനെ തുടർന്ന് പണി തുടങ്ങിയില്ല. പിന്നീട് കരാറുകാരൻ പണിയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. കഴിഞ്ഞ വർഷം 133 കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിലും സാങ്കേതിക തടസ്സം മൂലം പണി നീളുകയാണ്. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.